സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊയിലാണ്ടിയിൽ പട്ടാപ്പകൽ ദമ്പതികൾക്കു നേരെ വടിവാളാക്രമണം. കീഴേരിയൂരിൽ വധുവിന്റെ രണ്ട് അമ്മാവന്മാരാണ് വരന്റെ വീട്ടുകാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. രണ്ടു മാസം മുൻപ് ഇത്തരത്തിൽ വധുവിന്റെ വീട്ടുകാരും വരന്റെ വീട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറിയേക്കാൻ സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തുടരും. കേരള തീരത്തു നിന്ന് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട തിരുവനന്തപുരം വിമാനത്താവളം 4 മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ വിലക്കിയ സർക്കാർ നടപടിക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് ഇടക്കാല സ്റ്റേ അനുവദിച്ചത്. ജസ്റ്റിസ് പി വി ആശയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഐ ടി പദ്ധതികളിൽ പി ഡബ്ല്യു സിയെ 2 വർഷത്തേക്ക് വിലക്കി അടുത്തിടെയാണ് ഉത്തരവിറക്കിയത്. ഇതിനെതിരെ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് എം എം ഹസനെ തള്ളി ഉമ്മൻചാണ്ടി. വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുമില്ല. വെൽഫെയർ പാർട്ടി വിഷയത്തിൽ കോൺഗ്രസിൽ ആശയ ഭിന്നതയില്ല. ഹസന്റെ ഇന്നത്തെ പ്രസ്താവനയെ പറ്റി അറിയില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നും മുന്നണി വികസിപ്പിക്കാനോ സഖ്യം രൂപീകരിക്കാനോ ആലോചനയില്ലെന്നും ഹസൻ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ. ഭവന സന്ദർശനത്തിലടക്കം പ്രോട്ടോകോൾ ലംഘനം നടക്കുന്നതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. ലാവ്ലിൻ കേസ് സുപ്രീംകോടതി വീണ്ടും മാറ്റി. കൂടുതൽ സമയം വേണമെന്ന സിബിഐയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. തുടർച്ചയായി കേസ് മാറ്റുന്നതിൽ അതൃപ്തി അറിയിച്ച കോടതി ജനുവരി 7 മുൻപ് അധിക രേഖകൾ നൽകണമെന്നും നിർദ്ദേശിച്ചു. ഹൈദരാബാദ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ കോടതി റദ്ദാക്കി. ഔദ്യോഗിക സീലില്ലാത്ത വോട്ടുകളും എണ്ണണമെന്നായിരുന്നു സർക്കുലർ. ഇതാണ് കോടതി റദ്ദാക്കിയത്. സർക്കുലറിനെതിരെ ബിജെപിയാണ് കോടതിയെ സമീപിച്ചത്. കോവിഡ് വാക്സിൻ ഉടനെന്ന പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിനു ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിതവും വില കുറഞ്ഞതുമായ കോവിഡ് വാക്സിൻ എത്രയും പെട്ടെന്ന് രാജ്യത്തെ ജനങ്ങളിൽ പരീക്ഷിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണം കഴിച്ച ശേഷം കൈകഴുകാൻ പോയ കുട്ടിയെ മുതല കടിച്ചു കൊന്നു. കർണാടകയിലാണ് സംഭവം. 10 വയസ്സുകാരനായ മല്ലികാർജുനെയാണ് കൊല്ലപ്പെട്ടത്. സ്കൂൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ കന്നുകാലികളെ മേയ്ക്കാൻ പോകാറുള്ള മല്ലികാർജുൻ ഭക്ഷണം കഴിച്ച ശേഷം നദിക്കരയിൽ കൈകഴുകാൻ പോയപ്പോഴാണ് മുതല കടിച്ചു കൊന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈ NFC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റ് സന്ദർശിക്കുക.